ഹായ് ഫ്രണ്ട്സ്, ഇപ്പൊ എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പൊ 2-3 ഡേയ്സ് ആയി നമ്മൾ ജയ് ഗണേഷ് മൂവി കണ്ടിട്ട് അതിനെ കുറിച്ച് സംസാരിക്കാൻ സമയം കിട്ടാത്തൊരവസ്ഥയായിരുന്നു. നല്ല തിരക്കായിരുന്നു, വിഷു പൂരം എക്സിബിഷനൊക്കെ ആയിട്ട് നല്ല തിരക്കായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് അതിന്റെ ഒരു ഒപ്പീനിയൻ പറയാൻ പറ്റാതിരുന്നത്. പടം കണ്ടത് നമ്മൾ രാംദാസ് തിയേറ്ററിന്നാണ്. 2 ദിവസം മുമ്പാണ് പടം കണ്ടത്. പടത്തിന് ഏകദേശം ഞാൻ കാണുന്ന സമയത്ത് 70-75% ആളുകളുണ്ട്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ പടം ഒരിക്കലും ആവറേജ് എക്സ്പീരിയൻസ് ആണ് തോന്നിയത്. അത് 2-3 കാരണങ്ങളുണ്ട്. ഒന്ന് വെച്ച് കഴിഞ്ഞാൽ 2 പടങ്ങൾ അവിടെ വർഷങ്ങൾക്ക് അപ്പുറം ആവേശം നല്ല രീതിയിൽ നല്ല ഹൈപ്പിൽ കളിച്ചുകൊണ്ടിരിക്കുന്നു. ഒപ്പാട് ജീവിതം കളിക്കുന്നുണ്ട്. മൾട്ടിപ്ലസിൽ ഇപ്പോഴും പ്രേമലു അതുപോലെ തന്നെ മഞ്ഞുമൽ ബോയ്സ് ഇപ്പോഴും കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. വേറെ പടങ്ങൾ വേറെയുണ്ട്, അതിനൊരു പ്രഷർ ഉണ്ടായിരിക്കും. നല്ല പടം പൊട്ടപടല്ല, അതാണൊക്കെയാണ് റീസൺ എനിക്ക് തോന്നിയത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ പടം 1 ടൈം തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഒരു ഫാമിലി ആയിട്ട് കാണാൻ പറ്റുന്ന, കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു നല്ല മൂവിയായിട്ട് എനിക്ക് തോന്നി. പക്ഷെ ഈ ആവറേജ് എക്സ്പീരിയൻസ് കിട്ടാൻ കാരണം എന്താ വെച്ചാൽ ഓൾമോസ്റ്റ് എല്ലാവരും ആവേശം കണ്ടു, അതുപോലെ തന്നെ വർഷങ്ങൾക്ക് ശേഷം പടം കണ്ടിട്ടാണ് ഓൾമോസ്റ്റ് എല്ലാ എനിക്ക് തോന്നിയൊരു ഫീലാട്ടെ ഞാൻ പറയുന്നത് ഈ തിയേറ്ററിൽ ഈ പടം കാണാൻ വന്നുള്ള. അപ്പൊ അതിന്റേതായൊരു ഫീൽ ഈ പടത്തിന് കിട്ടിയിട്ടുണ്ടാവില്ല. ഇത് തികച്ചും ഡിഫറെന്റ് ആയിട്ടുള്ളൊരു ഫീൽ ഗുഡ് മൂവിയാണ്. കാരണം എന്ന് വെച്ചാൽ കുട്ടികളൊക്കെ ആയിട്ട് ഫാമിലിയൊക്കെ ആയിട്ട് കാണാൻ പറ്റിയ ഒരു പടം തന്നെയാണിത്. നമുക്കറിയാം രഞ്ജി ശങ്കറിനെക്കുറിച്ച് അറിയാം, ആള് ചെയ്ത പടങ്ങൾ മുതൽ നമുക്ക് എടുക്കാം, പാസഞ്ചർ മുതൽ എടുക്കാം, പുണ്യാളൻ, ഒരുപാട് പടങ്ങൾ. ഇപ്പൊ ലാസ്റ്റ് ചെയ്ത പടം വരെ എത്തി നിൽക്കുന്ന പടങ്ങൾ വരെ, സുതിവാത്മീകം. അപ്പൊ ആളെ പടത്തിൽ ഞാൻ മാക്സിമം എനിക്ക് ആൾ ഇഷ്ടം കാവാൻ കാരണം വെച്ചാൽ ആളെ പടം എല്ലാം പോസിറ്റീവ് ആണ്. ഒരുവിധം എല്ലാ പടങ്ങളും പോസിറ്റീവിലാണ് അവസാനിപ്പിക്കുക. ഭയങ്കര പോസിറ്റീവ് വൈബ് ക്രിയേറ്റ് ചെയ്യുള്ള സംഭവമാണ്. ഇതിൽ ഉണ്ണിമുഖുതൻ നായകനായതുകൊണ്ടും ഇതിന്റെ പേര് ജയ് ഗണേഷ് എന്നുള്ള പേരും ഈ പടത്തിനെ ബാധിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു ഒരു പരിധി വരെ. പക്ഷെ നല്ല പടമാണെങ്കിൽ ആൾക്കാർക്ക് വലിയ യാതൊരു സംശയമൊന്നും ഇല്ല കേട്ടോ. അത് എന്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ഞാൻ പറയുന്നത്. ഞാൻ തിയേറ്ററിൽ കയറിയ സമയത്ത് എനിക്ക് കിട്ടിയ റെസ്പോൺസ് അതൊക്കെ തന്നെയാണ്. പക്ഷെ ഇന്റർവെല് വരെ എനിക്ക് പടം വളരെ ഇഷ്ടപ്പെട്ടു. ഇന്റർവെല്ലിന് ശേഷം കൊറേ എന്താ പറയാ സ്ക്രിപ്റ്റിൽ ഭയങ്കര പോരായ്മകൾ ഉണ്ടായിരുന്നു, അപ്പൊ അത് ബാധിച്ചിട്ടുണ്ട്. പക്ഷെ എന്നാലും 1 ടൈം തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യാവുന്ന ഒരു മൂവിയാണ്, പ്രത്യേകിച്ച് കുട്ടികളൊക്കെ ആയിട്ട് ഉള്ള മൂവിയാണ്. പിന്നെ ഈ പടം വമ്പൻ ഹൈപ്പിലാണ് വന്നത്. അതൊക്കെ ഒരു ഇതാണ്, നല്ല ഹൈപ്പിൽ വന്ന ഒരുപാട് പടങ്ങൾ നമുക്കറിയാം. കിങ് ഓഫ് കൊത്ത മുതലേണ്ട് എടുക്കാം, മലൈക്കോട്ടെ വാലിബൻ, ഒരുപാട് പടങ്ങൾ നമുക്കറിയാം വമ്പൻ ഹൈപ്പിൽ വന്നിട്ട് ഇവിടെ സംഭവിച്ച കാര്യങ്ങൾ. അപ്പൊ അതൊക്കെ ഒരു പടത്തിനെ പ്രതികൂലമായിട്ട് ബാധിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. എനിവേ ഇനി വെക്കേഷനാണ്, ഇത് മെല്ലെ മെല്ലെ കയറാൻ സാധ്യതയുള്ളൊരു മൂവിയാണ്. പടത്തിനെ കുറിച്ച് പറയാനെനിക്ക് ഉണ്ണിമകുന്ദന്റെ പെർഫോമൻസ് എനിക്ക് വളരെ ഇഷ്ടമായി. ഉണ്ണിമകുന്ദൻ കൂടുതൽ വലിയ സംഭവമായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടോന്നല്ല, പക്ഷെ ആ വീൽ ചെയറിൽ ആളെ കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങൾ, ആളുടെ സ്ട്രഗ്ലിംഗ് അവസ്ഥ, സർവൈവൽ, അത് വല്ലാത്തൊരു ഫീലാണ്. അതോടെ അനുഭവിക്കേണ്ട ഒരാളുടെ അവസ്ഥ ശരിക്കും അത് എടുത്ത് കാണിക്കുന്നതിൽ ആള് വിജയിച്ചിട്ടുണ്ട്. ഉണ്ണിമുന്ദൻ നല്ല ക്യാരക്ടർ ചെയ്തിട്ടില്ലേ എന്ന് ചോദിച്ചാൽ എനിക്ക് ചെയ്തിട്ടുണ്ടെന്ന് പറയാനുണ്ട്. ആളേക്ക് ഇതിന് നഷ്ടപ്പെട്ട പടങ്ങളുണ്ട്, പക്ഷെ ഇത് ആള് നന്നായി ചെയ്തിട്ടുണ്ട്. ആളുടെ ലിമിറ്റേഷനിൽ നിന്നുകൊണ്ട് മഹിമ നമ്പ്യാരായാലും അശോകന്റെ ക്യാരക്ടർ, പിന്നെ ആരുള്ളത്, നന്ദുവിന്റെ ക്യാരക്ടർ, പിന്നെ കുട്ടിയുടെ ക്യാരക്ടർ, പിന്നെ കാർത്തികാന്ന് തോന്നുന്നു അവന്റെ മകനായിട്ട് അവിടുത്തെ MLA മകൻ കുട്ടി, അത് ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ തമിഴ് റോള് ചെയ്ത് അവളെ മോള് ഒക്കെ, മഹിമ നമ്പ്യാർ അമ്മയുടെ റോള് ചെയ്യുന്ന കുട്ടി ഒക്കെ നന്നായി. ക്യാരക്ടേഴ്സ് ഒക്കെ ചെറിയ ചെറിയ ഭാഗങ്ങളുള്ളതിലും മോശമില്ലാത്ത രീതിയിൽ നല്ല പെർഫോമൻസ് ആയിരുന്നു. എനിക്ക് ഇതിൽ തോന്നിയ സ്ക്രിപ്റ്റിന്റെ നല്ലൊരു പോരായ്മ ഈ പടത്തില് വർക്ക്ഔട്ട് ആയിട്ടുണ്ട് എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയൊരു കാര്യം. സ്ക്രിപ്റ്റ് എന്റെ ഒരു പോരായ്മ നല്ല രീതിയിലുണ്ട്. രഞ്ജിത് ശങ്കർ എന്നൊരു ഡയറക്ടർ അതിൽ മാക്സിമം ആളുടെ ലിമിറ്റേഷൻ വെച്ചിട്ട്, സ്ക്രിപ്റ്റിന് ലിമിറ്റേഷൻ വെച്ച് പണിയെടുത്തിട്ടുണ്ടെങ്കിൽ കൂടി ഒരുപാട് പരിമിതികൾ വന്നിട്ടുണ്ടെന്നൊരു ഫീൽ എനിക്ക് തോന്നി. പിന്നെ BGM ഒക്കെ ചില സമയത്ത് വെറുതെ ഇട്ട് വെറുപ്പിക്കുന്ന ഒരു ഫീലാണ് തോന്നിയത്. BGM എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു ഹിന്ദി ഫിലിമിന്റെ തെറ്റുണ്ടോ, ആ പാട്ടിന്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എനിക്ക് തോന്നി കുറേ ഭാഗങ്ങളിൽ. അപ്പൊ അതൊക്കെ ഒരു ഭയങ്കര ഇറിറ്റേഷൻ പോലെ തോന്നി. പിന്നെ ആവശ്യത്തിനും അനാവശ്യത്തിനൊക്കെ BGM കൊണ്ടുവരുന്നു. അപ്പൊ ഒരു നല്ലൊരു പ്രൊഫഷണലി ഒരാളാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി നന്നാക്കാമായിരുന്നു. BGM ഭയങ്കര സാധ്യതകളുണ്ട്. പക്ഷേ ഇങ്ങനത്തെ പടത്തില് ത്രില്ലർ പടം കൂടിയാണ്. പിന്നെ ഇപ്പോഴത്തെ ജനറേഷൻ ഗ്യാപ്പ് ഇല്ലാത്ത ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതെടുത്ത് പറയണം ഹാക്കിങ് സൈബർ ഹാക്കിങ് കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ, അതൊക്കെ രസമാക്കി ചെയ്തിട്ടുണ്ട്. ബ്രില്യൻസ്, അതൊക്കെ അതൊരു ജനറേഷൻ ഗ്യാപ്പില്ലാണ്ട് ചെയ്തിട്ടുണ്ട്. മൊത്തത്തില് ഒരു 1 ടൈം വാച്ചബിൾ മൂവിയാണ്. ഒന്നും നിങ്ങൾ ഓവർ ഹൈപ്പിലൊന്നും പോയി കാണേണ്ട കാര്യമില്ല. പലരും വമ്പ ഹൈപ്പിലൊക്കെ ഈ പടം പോയി കഴിഞ്ഞാൽ ആ ഫീലൊന്നും വരില്ല. ഒരു 1 ടൈം വാച്ചബിൾ മൂവി, ഫാമിലിക്ക് ആയിട്ട് കാണാൻ പറ്റിയ, കുട്ടികൾക്ക് ഇഷ്ടപ്പെടാവുന്ന ഒരു മൂവി എന്ന രീതിയിലാണ് എനിക്ക് തോന്നിയത്. അപ്പൊ നിങ്ങൾ പോയി കാണുക, വിലയിരുത്തുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക. അടുത്തൊരു ഒപ്പീനിയനായിട്ട് വീണ്ടും വരാം. ഇതിൽ കുറെ കാര്യങ്ങൾ കണക്ട് ആവുന്ന ഒരുപാട് കാര്യങ്ങൾ നമുക്കുണ്ട് കേട്ടോ. നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ പ്രത്യേകിച്ച് ലിമിറ്റേഷൻ ഉണ്ടാവുന്ന ആളുകൾ, കണ്ണില്ല,
കാലില്ല അങ്ങനത്തെ ആളുകളൊക്കെ, നമ്മൾക്ക് അങ്ങനത്തെ ആളുകൾ നമുക്കൊരു സഹതാബുദ്ധിയിലാവും നോക്കുക. പക്ഷെ അത് ഇഷ്ടപ്പെടാത്ത ഒരാളുകൾ, അവർ മനുഷ്യന്മാരാണ്, ഒരുപക്ഷെ ഒരു ആക്സിഡന്റിലൊക്കെയോ സംഭവിച്ചിട്ടുള്ള ആളുകളൊക്കെ ആണെങ്കിലും കണ്ണുപോലും കാല് പോലും കൈ പോലും ഒക്കെ. അപ്പോൾ അതൊക്കെ ഒരു വല്ലാത്തൊരു ഫീൽ ഈ പടത്തിൽ പറയും. കുറെ ഭാഗങ്ങൾ ഇമോഷണലി ടച്ച് ആവുന്നുണ്ട്. എന്തായാലും തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു വൺ ടൈം വാച്ചബിൾ മൂവി ഉണ്ട്. ഈ രണ്ട് മൂന്ന് പടങ്ങളുള്ളത് കൊണ്ടാണ് ഇത്രയും നെഗറ്റീവ് പബ്ലിസിറ്റി വരുന്നത് എനിക്ക് തോന്നുന്നു. പടത്തിൽ ഒരുപാട് ലിമിറ്റേഷൻസും ഉണ്ട്, നമ്മുടെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ആണ്, നിങ്ങൾ കണ്ട് വിലയിരുത്തി. എനിക്കൊരു എവറേജ് എക്സ്പീരിയൻസ് ആണ് ഈ പടത്തിന് കിട്ടിയത്. ഒരുപാട് നന്നാക്കാൻ വേണ്ട പടമായിരുന്നു എന്നും തോന്നിപ്പോയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ഓക്കേ.